ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈറ്റ് ഇറ്റ്. നമുക്കിന്ന് ഫ്രൈഡ് സ്ക്വിഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമുക്ക് സ്ക്വിഡിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്ക്വിഡിനെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പറും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന സ്ക്വിഡിനെ നമുക്ക് ഒരു 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടി 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും 1/2 ടീസ്പൂൺ പെപ്പറും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വിഡിനെ ഓരോന്നായി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നന്നായി കോട്ട് ചെയ്തതിന് ശേഷം എക്സസായി വരുന്ന ഫ്ലോറെല്ലാം നമുക്കൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്ക്വിഡ് റിങ്സിനെയും ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. കോട്ട് ചെയ്ത സ്ക്വിഡ് റിങ്സിനെ നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് റിങ്സ് ഒരുമിച്ചിട്ട് ഓവർ ക്രൗഡഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്ക്വിഡ് റിങ്സ് എല്ലാം നന്നായി കുക്കായി വരും. അതിൽ കൂടുതൽ നേരം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വിഡിനൊരു റബ്ബറി ടെക്സ്ചർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്ക്വിഡ് ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.